1856 ന്യൂയോർക്കിലെ സൗത്ത് ഹിൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ജെയിംസ് മിൽട്ടൺ ബ്ലാക്ക്. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ യേശു കർത്താവിനെ കണ്ടുമുട്ടുകയും മെത്തഡിസ്റ്റ് എപ്പിസ്കോപ്പൽ സഭയോട് ചേർന്ന് സംഗീത അധ്യാപകനായും സൺഡേ സ്കൂൾ അധ്യാപകനായും യുവജന സൊസൈറ്റിയുടെ പ്രസിഡൻ്റായും സേവനമനുഷ്ഠിക്കുകയുണ്ടായി. യുവാക്കളെ വളരെയധികം സ്നേഹിച്ചിരുന്ന അയാൾ അവരെ ക്രിസ്തുവിനായി നേടുവാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. ഒരിക്കൽ താൻ ഒരു ഇടവഴിയിലൂടെ പോകുമ്പോൾ മദ്യപാനിയായ ഒരു പിതാവിൻ്റെ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മുഷിഞ്ഞ വേഷത്തിൽ കണ്ടുമുട്ടുകയുണ്ടായി. ജെയിംസ് അവളെ തൻ്റെ സൺഡേ സ്കൂളിലേക്കും യൂത്ത് ഗ്രൂപ്പിലേക്കും ക്ഷണിച്ചു. അവൾ ആ ക്ഷണം സ്വീകരിച്ച് അതിൽ പോകുവാൻ തുടങ്ങി. ഒരു ദിവസം ജെയിംസ് നേതൃത്വം കൊടുക്കുന്ന സൺഡേ സ്കൂളിൻ്റെയും യുവജന സൊസൈറ്റിയുടെയും പ്രതിഷ്ഠാ ശുശ്രൂഷ നടക്കും വേളയിൽ ആ യോഗത്തിലെ അധ്യക്ഷൻ സൺഡേ സ്കൂളിലെ അംഗങ്ങളുടെ പേരുകൾ ക്രമമായി വിളിക്കുകയുണ്ടായി. അവർ ഓരോരുത്തരായി ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. പക്ഷേ പുതുതായി എത്തിയ ആ ബാലിക മാത്രം ഇല്ലായിരുന്നു. ജെയിംസ് അതിൽ വളരെ ദുഃഖിതനായി. യേശു കർത്താവ് ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും നമ്മുടെ പേരുകൾ വിളിക്കുമ്പോൾ നമ്മളൊരാൾ അന്ന് അവിടെ ഇല്ലാതിരിക്കുന്നത് എത്ര ഖേദകരമായിരിക്കുമെന്ന് അയാൾ ചിന്തിക്കുകയുണ്ടായി. സമ്മേളനത്തിന് ശേഷം ജെയിംസ് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി. പ്രക്ഷുബ്ധമായ ഹൃദയവ്യഥ തൻ്റെ സഹധർമ്മിണിയുമായി പങ്കുവച്ചു. കർത്തൃകാഹളം യുഗാന്ത്യകാലത്ത് ധ്വനിക്കുകയും പേരുകൾ വിളിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ കാണുമോ? ഈ ചിന്തയുടെ വെളിച്ചത്തിലാണ് അന്ന് രാത്രിയിൽ When the roll is called up yonder, I'll be there എന്ന മനോഹരമായ ഗാനം ജെയിംസ് മിൽട്ടൺ ബ്ലാക്ക് എഴുതിയത്. ഈ ഗാനത്തിൻ്റെ മലയാള തർജ്ജിമ പേർ വിളിക്കും നേരം കാണും എൻ പേരും എന്നാണ്. ജെയിംസിൻ്റെ പ്രവർത്തന ബലമായി രക്ഷിക്കപ്പെട്ട ആ ബാലിക ശ്വാസകോശം സംബന്ധിച്ചുള്ള ഒരു രോഗം പിടിപെട്ടതിനാലാണ് ആ സമ്മേളനത്തിന് വരുവാൻ കഴിയാതിരുന്നതെന്ന് പിന്നത്തേതിൽ മനസ്സിലായി. അവളുടെ ആ രോഗം മൂർച്ഛിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ ബാലിക മരിക്കുകയുണ്ടായി. രക്ഷാനിർണയം പ്രാപിച്ചവളായിട്ടാണ് അവൾ ഈ ലോകത്തിൽ നിന്നും കടന്നുപോയത്. അന്ത്യകാഹളധ്വനിയിൽ ജീവപുസ്തകത്തിൽ നിന്ന് പേർ വിളിക്കുമ്പോൾ ഈ ബാലികയുടെ പേരും ആ പുസ്തകത്തിൽ കാണുമെന്ന് ജെയിംസിന് ബോധ്യമുണ്ടായിരുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഒരു ന്യായവിധി ദിവസം വരുവാൻ പോകുന്നു. മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ജീവൻ്റെ പുസ്തകം എന്നൊരു പുസ്തകം അന്ന് തുറക്കും. ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടാകും. തിരുവചനം ഇങ്ങനെ പറയുന്നു, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇതുവരെയായിട്ടും രക്ഷാനിർണയം പ്രാപിക്കാത്തവരായി ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ യേശു എന്ന രക്ഷകനെ ജീവിതത്തിൽ സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ താങ്കളുടെ പേരും ആ ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. ഇന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്, ഉറപ്പുണ്ട്? അതെ, കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.